എനിക്ക് എൻ്റെ പേര് ഷെല്ലിരാജ് എന്നാണ്. വിവേകാനന്ദൻ വയറിലാണ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. എന്നോടൊപ്പം ഈ വെളിയിലുള്ളത് കമൽ സാറുണ്ട്, എൻ്റെ ഡയറക്ടർ നസീബ്, അതുകൂടാതെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പ്രിയാമോ. നമ്മളിവിടെ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കെതിരെ ഒരു തെറ്റായൊരു പ്രചരണവും ഒരു കേസും എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു പടം സമൂഹത്തിൽ പുരുഷന്മാർക്കെതിരാണെന്നും സ്ത്രീകൾ നിയമം കയ്യിലെടുക്കാനുള്ള സാധ്യതകളുണ്ടെന്നും അങ്ങനെയുള്ളൊരു ഒരു തെറ്റായൊരു പ്രചരണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കമൽ സാർ പറയും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്. സെൻസർ ബോർഡ് യു എസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള സിനിമയാണ്. ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറയെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പുരുഷ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ഇത് എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെ നേരിടുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക. ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കുന്നത് അതെന്ന് വെച്ചാൽ പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ്, ഈ സിനിമ നിരോധിക്കണം, ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിനും ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത്, വക്കൽ നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും, അതിൻ്റെ യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം സെൻസർ ചെയ്യപ്പെട്ടൊരു സിനിമ ഇന്ത്യയിലെ എവിടെയും പ്രദർശിപ്പിക്കാനുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് യാതൊരു സാങ്കേതിക തടസ്സങ്ങളും ഇല്ല ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന്, പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാർഡടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരാൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം വട്ടിപ്പേറവകാശം ഒരു ഇപ്പോൾ ഈ പരാതിക്കാരന് മാത്രമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരാളൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ നേരിടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം. അല്ലാത്തടത്തോളം സംബന്ധിച്ചോളം ഇതൊരു കള്ള പരാതിയാണ്, അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമയിൽ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അത് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ, അതിൻ്റെ സ്പോട്ടി സ്പിരിറ്റിനെ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അതൊന്നൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആകുമ്പോഴാണ് മാത്രമാണ് നമുക്കതിനെ എതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മാരിറ്റൽ റേപ്പിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്ന നിയമം ആ ലാക്വിനെയാണെന്ന് ലീഗൽ ലാംഗ്വേജിൽ പറയും. എന്ന് വെച്ചാൽ നിയമത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്, അതായത് കൃത്യമായൊരു ലോ ഇല്ല. അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പരാതിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിയമമില്ല. പക്ഷെ ലോ കമ്മീഷൻ അടുത്തിടെ ഉണ്ടായിരുന്ന ആ നിയമത്തിൻ്റെ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി നടത്തുന്ന കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ച് മാരിറ്റൽ റേപ്പ് ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തണം, അതൊരു ഒഫൻസ് ആക്കണമെന്ന റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു 2023 നിയമത്തിലും. പുതിയതായി അമെൻഡ് ചെയ്ത് വന്ന ഭാരതീയ ന്യായ സംഹിതയിലും ഈ വിഷയം ഒമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ പുരുഷ വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി അല്ലെങ്കിൽ ഈ ലീഗൽ നോട്ടീസ് നമ്മൾ നിയമപരമായി തന്നെ നേരിടും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതൊരു വ്യക്തിയായ വക്കീൽ നോട്ടീസിന് ഉണ്ടാവും അതിൻ്റെ പേര്. അത് വൺ മിസ്റ്റർ ദേവരാജ് ആണ് ഞങ്ങൾ കണ്ടിട്ടുള്ള എറണാകുളത്തുള്ള ആളാണ്.
ഉണ്ട്. അദ്ദേഹം അതിനെ ചൂണ്ടിക്കാണിച്ചത് ഇതൊരു സ്ത്രീകൾ നിയമം കയ്യിലെടുത്തു എന്നൊരു പോയിന്റും മൊത്തം പുരുഷന്മാരെ എതിരെ ഉള്ളൊരു പ്രമേയമാണ് എന്നുള്ള സംഭവം അടിച്ച് അതായത് അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംഭവമാണെന്നുള്ള കാര്യമായിട്ടാണ് വന്നിരുന്നത്. ഞങ്ങളിതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇതിനുള്ളൊരു വിഷയം ഏതായാലും നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കും അങ്ങനൊരു ഫീലിംഗ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഒരു വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെ ഒരു സമൂഹത്തിലുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരിപ്പോൾ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെയൊക്കെ പെൺകുട്ടികൾ, നമ്മുടെയൊക്കെ മക്കള് ഇനിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പ്രതികരിക്കാൻ പ്രാപ്തരാക്കേണ്ടതാണ്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതൊരു വിജയം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ലാഞ്ചനയാണ് ഞങ്ങൾക്ക് വരുന്ന ഈ മെസ്സേജുകൾ. മറുപടി ഉടൻ തന്നെ കൊടുക്കുന്നതാണ്, അതിന് നമുക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായ വിഷയങ്ങളൊക്കെ നോക്കി നമ്മൾ അതിന് മറുപടി കൊടുക്കും. ധാരാളം വന്നിട്ടുണ്ട് ഇത്തരം കേസുകൾ. ഈ അടുത്ത് ധാരാളം പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാൻ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അത് പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിൽ, അപ്പൊ വളരെ രഹസ്യമായിട്ടാണ് അവർ വന്ന് അങ്ങനെ പറയാം. ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടാത്ത ഒരു സാഹചര്യം, പുറമേ നിന്ന് നോക്കുമ്പോൾ പകൽമാന്യനാണ്, യാതൊരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത വ്യക്തികൾ, അത്തരം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ പെരുമാറുന്ന വൈകൃതങ്ങൾ, പെർവേർഷൻസ്, അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ വരുമ്പോൾ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ലഭിക്കുകയില്ല. കാരണം അതൊരു ഒഫൻസ് അല്ല, ഒരു പരാതി കൊടുത്താൽ അത് അതിനൊരു കൃത്യമായ റെമഡി കിട്ടില്ല. പോലീസുകാരായാലും പറയാം ഇതിലൊക്കെ എങ്ങനെ കേസെടുക്കും എന്ന് മാത്രമേ പറയൂ. ഒരാൾ അടിച്ചാൽ പോലും നമുക്കൊരു കേസെടുക്കാവുന്ന ഈ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തികൾ നിയമവിധേയമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കേസുകൾ ഇത്തരത്തിൽ വിഷയത്തിൽ വരുന്നുണ്ട്. അതിന് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ, തെളിവ് കൊണ്ടുവരാൻ പറയും. പോലീസായാലും ശരി കോടതിയായാലും ശരി തെളിവ് കാണിക്കാൻ പറ്റും, ഇതിനെങ്ങനെ തെളിവ് കൊടുക്കും? അപ്പൊ ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവരുടെ സാമൂഹിക പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ സിനിമയിൽ നമ്മുടെ കഥാപാത്രങ്ങളുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു നല്ല ശതമാനം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവരിത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ തന്നെ ഒരു കാരണം. അതാണ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു കാരണം തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറാകുന്നില്ല, അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയം തന്നെ നമ്മൾ സിനിമയാക്കുന്നത്. അല്ല, അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ പെർവേർഷൻസ് ആണ്, അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും, അതങ്ങ് നടക്കും, അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ ഞാൻ മാനസികമായിട്ട് തളരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തില്ലേ, ഇത്തരം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഇതിനങ്ങനെ വലിയ സാമ്പത്തികമായ എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല. പടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ മലയാള സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നത്. മറ്റൊരുപാട് സങ്കേതങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ, ഒ ടി ടി ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, ഇതിലൊക്കെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇത് കാണും. ഈ സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ തിയേറ്ററിലും ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, സ്ത്രീകളാണ് സിനിമ കാണാൻ വരുന്നത്. പുരുഷന്മാരധികം വരുന്നില്ല എനിക്ക് ഒരുപക്ഷെ, കാരണം വെച്ചാൽ അവർക്ക് തന്നെ ഈ പറയുന്ന ഒരു ചളിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ സ്ത്രീകൾ അത്യാവശ്യം സിനിമ കാണുന്നുണ്ട്, ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവർ ഇങ്ങനൊരു വിഷയം അഡ്രസ്സ് ചെയ്തതിൽ അവർ നമ്മളോട് വളരെ
താങ്ക്ഫുൾ ആണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, ഷൈനെ ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധമുള്ള സിനിമ വിജയം തന്നെയാണ്. പിന്നെ മുൻകാലങ്ങളിലൊക്കെയാണ് നമ്മൾ പറയുന്നത്, മുൻകാലങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം സിനിമ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസർ സംബന്ധിച്ചോളം വേറെ വഴിയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇത് ഒരുപാട് പേരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ സിനിമ കാണുകയും കൂടുതൽ കൂടുതൽ അഭിപ്രായം വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയുടെ ആത്യന്തികമായ ഒരു വിജയം എന്ന് പറയുന്നത് അത് ജനങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞാലും ഏറ്റെടുക്കും, അതാണല്ലോ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ പഴയ സിനിമകളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു സിനിമ കാലാധിവർത്തിയായിട്ട് അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച് കുറേ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാര്യത്തിൽ ഈ സിനിമ വലിയ സക്സസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഇപ്പോലെ ഒരു നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ അത് എഴുതിയായി നീട്ടി സ്വീകരിക്കും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ വെച്ചാൽ കൂടുതലും അങ്ങനെ പൊട്ട കൊള്ളത്തില്ല എന്ന് റിവ്യൂ വന്നാൽ പോലും പലപ്പോഴും നല്ല സിനിമകളാണ് പ്രേക്ഷകർ അത് കണ്ട് തിയേറ്ററിലോട്. വിവേകാനന്ദൻ്റെ അവസ്ഥയിൽ ഇപ്പം അത്ര ഒരു പുഷ് കിട്ടുന്നില്ല. അപ്പം ഈ പറഞ്ഞ ഈ റിവ്യൂവിൻ്റെ കേസ് വന്നാലും ശരി, ഇങ്ങനെ പരാതി വന്നാൽ നല്ലൊരു സിനിമയാണ് പ്രേക്ഷകർ അത് സ്വീകരിക്കുമല്ലോ. അല്ല, ഞാനത് ആദ്യം പറഞ്ഞത്, കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകർ സ്വീകരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ വന്ന് കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുണ്ട്, ഇനിയും ഇപ്പം എല്ലാ തിയേറ്ററിലും പടം കളിച്ചിട്ടിരിക്കുന്നുണ്ട്, ഇനിയും സമയമുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്കയുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്, അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സിനിമ കണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയണത് നോക്കണ്ട, ആണുങ്ങൾ പറയണതാണ്, ആണുങ്ങൾ കുറ്റം പറയുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല, ഇത് നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും. അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം. മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയാലോ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യനുണ്ടാവില്ല ചില പടങ്ങൾ. ഇപ്പം എൻ്റെയൊക്കെ തന്നെ പല സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാതെ ഈ സിനിമ പോയിന്ന് ഇറക്കി കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പറയുന്ന ഒരു സോക്കോൾഡ്, പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു, ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശമുള്ളൊരു സിനിമയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു സിനിമയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ സംബന്ധമുള്ള അതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പോൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണല്ലോ, അവർക്കൊക്കെ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പലതിൻ്റെ അംഗത്ത് വരാത്തത്. അല്ലാതെ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഈ ട്രാൻസ് വുമണൊക്കെ ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണക്കായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ പ്രൈഡ് എന്നാണ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം. അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ട്രാൻസ് വുമൺ ഒരുപാട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി വല്ലാതെ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട്. പരസ്യമായിട്ട് ചിലപ്പോൾ അവർ ഈ സിനിമ എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് മടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അതുകൊണ്ട് പിന്തുണ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല, ആദ്യം അത് പറയാം. കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല, കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യില്ല, അതെൻ്റെ നിലപാടാണ്. അല്ല, കഥയിലും എനിക്ക് പറ്റാത്ത, എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലല്ലോ, ഒരിക്കലും ചെയ്യില്ല. പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുണ്ടായിരുന്നല്ലോ, അതായത് ഈ സിനിമ കണ്ട് നിങ്ങൾ കണ്ട് ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിവേകാനന്ദനാണ് എന്നൊരു ഇതുണ്ടായിരുന്നല്ലോ. തീർച്ചയായും, കാരണം അങ്ങനെയുള്ളൊരു വൈകല്യങ്ങളുള്ളവർക്ക് മാത്രമേ എനിക്ക് തോന്നാൻ, എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണത്, അങ്ങനെയുള്ള വൈകല്യങ്ങളും അങ്ങനെയുള്ള വിവേകാനന്ദൻ്റെ ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാതെ പോകുന്നതും അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉണ്ടാകുന്നതും എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. അല്ല, ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ കുറച്ച് പേരെ ഉണ്ടാവല്ലോ, അതൊരു എന്താ പറയുക, ഫിസിക്കൽ ഒരു അസുഖം കൂടിയല്ലേ അത്?
അതൊരു അസുഖം ആയിരിക്കാം, അതങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഒരു സൈക്കോ, സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ഇന്ന് വേണ്ടിയിരുന്നാണ്, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചില ഷെല്ലി ഇത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തെക്കെടുത്തിരിക്കുന്നത്, ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത, ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത, സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരൂ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാനും. അദ്ദേഹത്തെ ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്ക് കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും വിട്ടുപോയതാണ്. വളരെ നല്ല സഹകരണമാണ്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കണ്ടീഷനിൽ മറ്റു പടങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. വളരെയധികം ഡിമാൻഡിങ് ആണ്. ഇവൺ ഞങ്ങൾക്ക് ഒരു 75 തിയേറ്റർ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ 100 തിയേറ്ററുകൾക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നു. നോക്ക്, പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ഫ്രം മൈ സൈഡ് ആൻഡ് നസീബ്, ഈ ഒരു പടം ഞങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു, ഞങ്ങളതിനുശേഷം ബിൽഡിംഗ് വർക്ക്, അതായത് ബിൽഡേഴ്സാണിപ്പോൾ. ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തികം ഒരു പ്രതീക്ഷ കൊണ്ട് ചെയ്തൊരു പടമല്ല ഞങ്ങളത്. പ്രത്യേകിച്ചും ഇങ്ങനൊരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സബ്ജക്റ്റ്, ഇതേപോലെ ലെജൻഡറി ഒരു ഡയറക്ടർ, പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് തോന്നുന്നുകൊണ്ടും അതൊരു ആരും ഇതുവരെ ചെയ്യാതിരുന്നുകൊണ്ടും ഞങ്ങൾ ഇതിനൊരു അറ്റംപ്റ്റ് ചെയ്തതാണ്. നേരത്തെ പറഞ്ഞില്ലേ, വാലിബം വരുമ്പോൾ പടം എടുത്ത് മാറ്റാന്നുള്ളത് തിയേറ്ററുകാരുടെയും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇതനുസരിച്ചാണ് മനസ്സിലായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ ബോധവാന്മാരായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത്. ഇതുപോലത്തെ ചെയ്യില്ല, കാരണം ഇത് ചെയ്തു പോയില്ലേ, അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സബ്ജക്റ്റ് തീർച്ചയായിട്ടും ചെയ്യും. ഒരു കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞുവേഴ് പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ അന്ന് ചെയ്തപ്പോൾ, അന്ന് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട്, ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, കാരണം അത് സ്ത്രീകൾ ഇതേപോലെ പുറത്തു വരാൻ പറ്റില്ല. അന്നും അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റായ പടമൊന്നുമല്ല, അത് സ്ത്രീപക്ഷ സിനിമയായിരുന്നു. ഈ പറയുന്ന ടീനേജ് കുട്ടികൾ അത് പ്രതിരോധിക്കുന്നതാണ്. ആ കുട്ടിയെ അയാളെ കൊല്ലാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം എന്ന് പറഞ്ഞത്. അന്നും സെൻസർ ബോർഡ് ആ സിനിമക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, നാഷണൽ അവാർഡിനും ഒക്കെ പോയി, ഇന്ത്യൻ മനോരമയിൽ കാണിച്ച പടമാണത്. അപ്പോൾ ആ പ്രതിരോധം ആ സിനിമയിലുണ്ട്. ആ ഒരു ടീനേജ് പെൺകുട്ടി പ്രതിരോധിക്കുകയാണ്, അവളുടെ ബുദ്ധി അനുസരിച്ച് ഇയാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് കുട്ടികളെല്ലാവരും കൂടി അയാളെ, അതാണല്ലോ വിഷയം. പക്ഷെ അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അവർ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അന്ന് ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് എന്തോരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എന്താ പറയുക, പ്രസക്തമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഈ സെയിം പ്രശ്നം ഈ മെൻസ് അസോസിയേഷനൊക്കെ തിയേറ്ററിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഇതൊരു പ്രൊമോഷൻ ടെക്നിക്കാണെന്ന് പലരും പറയണ്ടായി ഈ കമൻറ്റിൽ. അപ്പോൾ ഇന്ന് ഇത് സെയിം ഒരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ ഇത് പ്രൊമോഷൻ ടെക്നിക്കാണെന്ന് വിലയിരുത്തിപ്പെടും. ഏത് ഞങ്ങൾ മെൻസ് അസോസിയേഷനും നമ്മളൊന്നും സമീപിച്ചിട്ടില്ല, ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. അതല്ല, ഇതിപ്പോ ഒരു വ്യക്തി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പുറത്തുവിടണ്ടേ? കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാം, പക്ഷെ അതിന്റെ നോട്ടീസ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടില്ല. കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതിയിൽ റിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഈ ഫയലിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കോടതി സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നോട്ടീസ് നമുക്ക് നേരത്തെ കിട്ടി, നമ്മളതിന് റിപ്ലൈ ചെയ്യാനായിരിക്കുന്നു. മറ്റ് കോടതിയിൽ നിലവിലിരിക്കുന്ന കേസിനെ കുറിച്ച് കൂടുതൽ കമന്റ്സ് പറയുന്നത് ഉചിതമല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആൻസർ ചെയ്യുന്നത്. കമൽ എന്ന സംവിധായകനോടാണ്, സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ല എന്നുള്ളത് കമൽ എന്ന ഡയറക്ടറുടെ നിലപാടാണ്. പക്ഷെ വിവേകാനന്ദനെ പോലുള്ള പുരുഷൻ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതുപോലെ വൈകൃതങ്ങളുള്ള അല്ലെങ്കിൽ നിയമ സംരക്ഷണം നൽകുന്ന സ്ത്രീകള്, അത് മുതലെടുക്കുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിലില്ല. തീർച്ചയായിട്ടും അത് രണ്ട് ഇതുമില്ല, എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരാണെന്നോ എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നുള്ള ഒരു മുൻവീതി ഒന്നും എനിക്കില്ല. അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ സിനിമ എടുക്കുകയില്ല. ഒരുപാട് സമൂഹത്തിൽ ഇപ്പം നമ്മൾ ഒരുപാട് പുരുഷന്മാരെ കുറിച്ച് സിനിമ എടുത്തിട്ടുണ്ടല്ലോ,
നല്ല പുരുഷന്മാർ കൂടുതലുള്ള സമൂഹം തന്നെയാണത്. പക്ഷെ ഇങ്ങനെയുള്ള ചില ഇതിൽ നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ച പോലെ ഇത് നിയമപരമായിട്ട് നേരിടാൻ കഴിയാത്ത സ്ത്രീകളെ സംബന്ധിച്ചോളം നിസ്സഹായരായി പോകുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. ആ അങ്ങനെയുള്ള സ്ത്രീകളെ ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറഞ്ഞത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചെന്ന് വരും, നാളെ അവർക്കെതിരെ കേസ് വരും, അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ സിനിമയിൽ ഞാൻ കാണിക്കണമെന്നില്ലല്ലോ. നാളെ ഇതിനെതിരെ ഈ പറഞ്ഞവർ ആരെങ്കിലും ഈ കഥ മറ്റേതെങ്കിലും കഥാപാത്രം ഇവർക്കെതിരെ കേസ് കൊടുക്കാം. പോലീസ് തൽക്കാലം ഇവരോട് ഇവരെ വെറുതെ വിടുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പോലീസ് വെറുതെ വിടുന്നു, പുരുഷന്മാരെ തന്നെ വിടുന്നില്ലേ, അത് വിടും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസ് വരുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ കേസ് വരുമായിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം സിനിമയിൽ കാണിക്കണമെന്നില്ലല്ലോ. അപ്പം നിയമം കയ്യിലെടുത്തുകൊണ്ട് അത് നിയമം കയ്യിലെടുത്തു കഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, കേസെടുക്കേണ്ടതൊക്കെയാണ് എന്നുള്ള ബോധ്യം എനിക്കും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, കാരണം എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് ഓഡിയോ ലോഞ്ചിൽ ഷൈൻഡോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായത്, അതായത് ഈ സിനിമയിൽ ഷൈൻഡോം അല്ലാതെ വേറൊരാളെ കാസ്റ്റ് ചെയ്യാൻ തോന്നില്ല, വേറൊരു ആക്ടറിനെ അതിൻ്റെ കണ്ടിട്ടില്ല, വേറെ ആക്ടറിനെ സമീപിച്ചാൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാവുമോ എന്ന് ഒരു സംശയം ഉണ്ടെന്ന് പറയുന്നു. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഇത് വിവേകാനന്ദനെ പോലെ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാള സിനിമയിൽ മറ്റൊരു അവരുടെ ഇമേജിനെ പേടിക്കുന്നുണ്ടാവും, അതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ, കാരണം അവർക്ക് അവരുടെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാർസിൻ്റെയും ഒരു ഇതല്ല, അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടാവും, അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇമേജിനെ പറ്റി യാതൊരു രീതിയിലും ബോധനാക്ഷനം ഇല്ലാത്ത ഒരാളാണ് ഷൈൻ ടോം ചാക്കോ, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷൈൻ ആണ് ഇത് ചെയ്യാൻ പറ്റിയ ആളെന്ന് ഞാൻ പറഞ്ഞത്. അത് പുള്ളിക്കാരൻ ഇപ്പൊ നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഇല്ലേ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വന്നോട്ടെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ കമന്റ്സ്? ഒരു ആക്ടറാണല്ലോ, ആക്ടർക്ക് ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാമല്ലോ, അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഇതിനേക്കാളും എത്രയോ ഹാർഡ് കോർ വില്ലൻ ക്യാരക്ടേഴ്സിനെ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആളാണെന്ന് പറയുമോ? അയാൾ ഇല്ലല്ലോ. ഇപ്പൊ റേപ്പിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാൾ റേപ്പിസ്റ്റ് ആണെന്ന് പറയുമോ? അയാൾ കഥാപാത്രത്തെ അല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കുറേ പേരുണ്ട്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, നമുക്ക് എനിക്ക് പരിചയമില്ലാത്ത യങ്സ്റ്റേഴ്സ് തന്നെ വിളിച്ചിട്ട് പലരും വിളിച്ചിരുന്നു. കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചതിന് സന്തോഷം തന്നെയുള്ള, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇങ്ങനെ സബ്ജക്റ്റൊന്നും അറ്റംപ്റ്റ് ചെയ്യില്ല എന്നുള്ള തെറ്റിദ്ധാരണ. പക്ഷെ അത് തെറ്റിദ്ധാരണ തന്നെയാണ്, കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്തരം സിനിമകളിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പുള്ളൊരു കാലം നിങ്ങൾ ആലോചിച്ചു നോക്കുക, സിനിമയിൽ വളരെ പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഇന്ന് മാത്രമല്ല, സിനിമ ഉണ്ടായിട്ട് കുറേ വർഷങ്ങളായില്ലേ, എത്രയോ എത്ര പരീക്ഷണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. എത്രയോ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ളൊരു സമ്പന്നമായൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എന്നെ പലരും വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തത്. അതെനിക്കിപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഘടകങ്ങളും ഒത്തു വരണം, പുതിയൊരു കഥ ഉണ്ടായി വരണം, കഥ എനിക്ക് വർക്ക് ചെയ്യണം, അതിന് ചെയ്യാൻ പറ്റുന്ന പ്രൊഡ്യൂസർ വരണം, ഒപ്പം ആർട്ടിസ്റ്റ്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, ഇഷ്ടംപോലെ പടങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വരുന്ന ഒരുപാട് കഥകളുണ്ട്. ചോയ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് പടം ചെയ്യണം ഏത് പടം ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ള ചില ഡിലേകൾ വരും, അല്ലാതെ സിനിമ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ അടുത്ത് വല്ലതാണല്ലോ, ഇത്രയും വർഷവും സിനിമ ചെയ്തിട്ട് തന്നെയാണ് ഇനിയും സിനിമ ചെയ്തുകൊണ്ടിരിക്കും. സാർ ഇപ്പോൾ ഈ ഒരാഴ്ച തന്നെ ഏകദേശം 8 പടങ്ങളോളം ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനുശേഷം അത് അതിൽ നിന്ന് തന്നെ ഓടുന്ന കഷ്ടിച്ച് 2 ആഴ്ചയെങ്കിലും ഓടുന്നത് 1-2 പടങ്ങൾ മാത്രമാണ്, ബാക്കി പടങ്ങളെല്ലാം തിയേറ്ററിൽ നിന്ന് വാഷൗട്ട് ആയി പോവാണ്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ എന്താ പഴയ ഒരു എന്താ പറയുക നല്ല കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് മലയാള സിനിമയുടെ എന്താ വീഴ്ചയായിട്ടാണ് ആസ് എ ഡയറക്ടർ എക്സ്പീരിയൻസ് ഉള്ളത്? അല്ല, അതിനെ ഞാൻ നേരത്തെ ഈ മറ്റേ ആർട്ടിസ്റ്റുകളുടെ ചോയ്സ് പറഞ്ഞ മാതിരി പ്രേക്ഷകരും ചോയ്സും ഇഷ്ടംപോലെ സിനിമകൾ വരുന്നതുകൊണ്ട് അവനും എന്താ പറയുക തിരഞ്ഞെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ വരും. അവന് 2 രീതിയിലുള്ള ചോയ്സ് ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ചില സിനിമ തിയേറ്ററിൽ പോയി കാണണം, ചില സിനിമ ഒ ടി ടിയിൽ കണ്ടാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നത്. അത് അവരുടെ ചോയ്സാണ്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പ്രേക്ഷകർ ഇത് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മുമ്പ് മുൻകാലങ്ങളിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല, തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ആ സിനിമ പിന്നെ കാണില്ല. പിന്നീടാണല്ലോ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് പഴയ സിനിമകൾ വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെ തിയേറ്ററിൽ വൻ പരാജയമായ സിനിമകൾ ടെലിവിഷനിൽ വന്നിട്ട് ഇത് നല്ല സിനിമയായിരുന്നിട്ട് ഇത് എന്താ ഓടാഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ കാലത്ത് ചില സാഹചര്യം കൊണ്ട് തിയേറ്ററിൽ ഓടി വർക്കൗട്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് തിയേറ്ററിൽ വർക്കൗട്ടാവാത്ത എത്ര സിനിമകൾ നിങ്ങൾക്ക് തന്നെ അറിയാനും ഒ ടി ടിയിൽ ഭയങ്കര ശ്രദ്ധ കാണിയിട്ടുണ്ട്.
അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ, ഒ ടി ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ രീതിയിൽ ഇരുന്ന് നമ്മൾ സിനിമ. അപ്പൊ ഇതെന്തായാലും സിനിമ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയട്ട ഒരു മീഡിയ അല്ല. അതുകൊണ്ടാണ് ഇത്രയധികം സിനിമ ഇവിടെ ഉണ്ടാകുന്നത്, ഇത്ര ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വരുന്നത്. സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ ഈ കേസ് വന്നു പറഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, അവരൊന്നും ഇതിൽ കക്ഷികളില്ലാത്തതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ചിട്ട് എന്താ കാര്യം അന്വേഷിക്കുന്നു. പിന്നെ ഇതിപ്പോ ഒന്ന് ന്യൂസായിട്ടൊന്നും അധികം വന്നിട്ടില്ലല്ലോ. ഇനി ഞങ്ങളെ വിളിച്ച് ചോദിച്ചു, അപ്പൊ അവരുടെ കേസ് നമ്മൾ നേരിടും, പ്രൊഡ്യൂസറും ഡയറക്ടറും നേരിടും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പൊ അവരുടെ പേരിൽ കൂടി കേസ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് അതിന്റെ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടതുള്ളൂ. അല്ല, ഞാനൊരു കറസ്പോണ്ടന്റാണ്, എല്ലാം ആറു പേര് റെസ്പോണ്ടന്റാണ്. സെൻട്രൽ ഗവൺമെന്റും അടക്കം, സെൻസർ ബോർഡ് അടക്കം. കാരണം ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്, സെൻസർ ചെയ്യപ്പെട്ട പടമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് യാതൊരു നിയമബാധ്യതയില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പാടില്ല എന്നുള്ള സെൻസറിന്റെ വളരെ റിട്ടേൺ ആയിട്ടുള്ള നിയമമാണ്. അത് പാലിച്ച് അത് എല്ലാ കാർഡുകളും ഇട്ടിട്ട് തന്നെയാണ് സെൻസർ ബോർഡിന്റെ മുമ്പിൽ പടത്തിച്ചത്. അത് അംഗീകരിച്ചിട്ട് തന്നെയാണ് സെൻസർ ബോർഡ് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു കേസ് കൊടുക്കുമ്പോൾ അവരെ കൂടി കക്ഷിയാക്കുമല്ലോ. അത് മാത്രമേ ഉള്ളൂ, ഇല്ല വേറൊന്നും ഇല്ലെങ്കിൽ. ഞങ്ങൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, കാരണം ഇത്തരം സിനിമകൾ ഒരാൾക്ക് കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനകത്തൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അതും തെറ്റിദ്ധരിക്കപ്പെടരുത്, കാരണം ഇത് പുരുഷ സമൂഹത്തിന് മുഴുവൻ മോശമാകുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു പ്രചരണം വരരുത്. ആ പ്രചരണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ നിങ്ങളെ കാണാനായിട്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ കേസ് വന്നുകൊണ്ട് അയ്യോ ഞങ്ങൾക്കെതിരെ കേസ് വന്നൊന്ന് പേടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നൊന്നുമല്ല. കേസ് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പുരുഷ, പക്ഷേ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പുരുഷന്മാരെ അവമാനിക്കുന്ന ഒരു സിനിമയാണെന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. പുരുഷ സമൂഹം ചിലർ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ.